അസ്സാമലൈക്കും അപ്പോൾ ഇന്നലെ വൈകിട്ടോടെ നമ്മളും ഷിയാബുക്കിയും അജ്മീർ സിറ്റിയിലെത്തി ഇന്ന് ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് ഇന്ന് ഹോളിഡേ ആയത് കാരണം ഇന്ന് യാത്രയില്ല ഇൻഷാല്ല നാളെ രാവിലെ ആയിരിക്കും സാധാരണ പോലെ തന്നെ യാത്ര കണ്ടിന്യൂ ചെയ്യുന്നത് അപ്പം ഇന്ന് നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്യുന്നത് അജ്മീർ ദർഗയിൽ നിന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്റർ ലോങ്ങ് ആണ് അപ്പം ഇന്നലെ ഷിയാബുക്കക്ക് ദർഗയിലോട്ട് വരാൻ പറ്റിയിട്ടില്ല രാത്രി ആയിരുന്നു അതുമാത്രമല്ല ഇന്നലെ നല്ല തിരക്കായിരുന്നല്ലോ പിന്നെയാണെങ്കിൽ പോലീസാർ കുറവായിരുന്നു ആളുകൾ കൂടി കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു അതുകൊണ്ട് തന്നെ ഷ്യാബ്ക്ക വന്നിട്ടില്ല ഇന്നലെ രാത്രി നമ്മൾ അവിടെ എത്തിയ സമയത്ത് നമ്മൾ രണ്ട് മൂന്ന് പേര് ദറയിലോട്ട് പോയി അവിടെ പോയപ്പോൾ കണ്ട കാഴ്ചയാണത് ഞാൻ ആദ്യമായിട്ടാണ് അജ്മീറിൽ പോകുന്നത് കേട്ടോ ഇവിടുത്തെ പള്ളിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാനൂറ്റമ്പത് വർഷം മുൻപ് ഉണ്ടാക്കിയ പള്ളിയാണ് എല്ലാം ഫുൾ മാർബിൾ കൊണ്ടാണ് പള്ളി നിർമ്മിച്ചിട്ടുള്ളത് ആ പള്ളിയിൽ കയറി നിസ്കരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി എല്ലാം ഷിയാബുക്ക കാരണമാണ് അത് മാത്രമല്ല ഇന്നലെ നമ്മൾ പോയ സമയത്ത് ഇന്നലെ രാത്രി പത്ത് വരെ ഉണ്ടാവുള്ളൂ അതായത് ദർഗയിലോട്ട് കയറാൻ വേണ്ടി പത്ത് വരെ സമയമുള്ളൂ അത് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യും അപ്പം ഇന്നലെ നമ്മൾ ആയിരുന്നു ഷിയാബുക്കയുടെ കൂടെയുള്ള ആളുകളാണെന്ന് പറഞ്ഞപ്പം വീണ്ടും തുറന്നു വന്നു ദർഗ കാണാനും താനുള്ള ഭാഗ്യം ഉണ്ടായി അലഹദില്ല മുഴുവനായിട്ട് ചുറ്റി നടന്ന് കാണാനും ദുവാ ചെയ്യാനൊക്കെ പറ്റി ഞാൻ ആദ്യമായിട്ടായിരുന്നു അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു ഒരുപാട് ആളുകൾ രാത്രി ഏറെ വൈകിയും ഇവിടെ ദുവാ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരുപാട് ഇപ്പം അജ്മീറിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് കാഴ്ചകൾ കാണാം ഒരു വർഷത്തിൽ ഒരിക്കൽ മാത്രം തുറക്കുന്ന ഒരു വാതിലുണ്ട് നമുക്കത് പുറത്തുനിന്ന് കാണാനേ കഴിഞ്ഞുള്ളൂ ആ സമയത്ത് ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടാവും എന്നാണ് പറയുന്നത് കുറിച്ച് ഒരുപാട് ചരിത്രങ്ങളുണ്ട് വരും വീഡിയോയിൽ എന്തായാലും നമ്മൾ അതിനെപ്പറ്റി പറയുന്നതാണ് ഇൻഷാല്ല ഇനി സാഹചര്യം ഇവിടുന്ന് യാത്ര തുടർ തുടരുന്നതിന് അതായത് നാളേക്ക് മുന്നേ എന്തെങ്കിലും പെർമിഷൻ കിട്ടുവാണെങ്കിൽ ഷിയാബ്ക തീർച്ചയായിട്ടും ദർഗയിലെത്തും ഇൻഷാല്ല എല്ലാവരും ദുവാ ചെയ്യണം അപ്പം ഷിയാബുക്ക ദർഗയിൽ കയറി കഴിഞ്ഞാലുള്ള എല്ലാ വീഡിയോസും കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഇപ്പം തന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മാത്രമല്ല ഷിയാബുക്കയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും ദു ചെയ്യണം നമ്മൾ നമ്മളകത്തേക്ക് കടക്കുമ്പോൾ കടക്കുമ്പോഴുള്ള ഒരു കാഴ്ചയാണ് രണ്ട് സൈഡിലും ചെമ്പാണ് ഈ ചെമ്പിനകത്ത് ഒരുപാട് ആളുകൾ സംഭാവന ചെയ്ത അരിയും പൈസയും അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ ഈ എന്താ പറയുക അജ്മീ ദർഗയിലോട്ട് ഇവർ ഈ ഇവിടുത്തേക്ക് സംഭാവന ചെയ്തിട്ടുള്ള ഒരു കാഴ്ചയാണ് കാണുന്നത് ഇപ്പുറത്തെ സൈഡിൽ വലിയൊരു ചെമ്പുണ്ട് അവിടെ ചോറ് പായസം അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതാണ് ഏകദേശം നാലായിരം രണ്ടായിരം കിലോ വെച്ച് പാചകം ചെയ്യാൻ പറ്റിയ അത്രയും വലുപ്പത്തിലുള്ള ചെമ്പുകളാണ് ഈ കാണുന്ന എല്ലാ ആളുകൾ സംഭാവന ചെയ്തതാണ് കേട്ടോ ഇഷാഹ എല്ലാവരും ദുബാന ചെയ്യണം ഷിയാബുഖ അജ്മീറിൽ ദർഗയിലോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വീഡിയോ വീഡിയോ അപ്ലോഡ് ചെയ്യും നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവരും കുറേ ദിവസമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഷിഹാബുഖ അജ്മീറിൽ പോവുക ദർഗയിലോട്ട് പോവോ അപ്പോൾ ഇന്നും നാളെയായിട്ട് ആ വീഡിയോസ് വരും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ നമ്മൾ ധറയിലോട്ട് കടക്കുന്ന ആ സമയത്ത് കാണുന്നതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഇപ്പോൾ കാണുന്നത്